നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് മുന്നിൽ നമ്മളിവിടെ അസംബിൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു 2.1 ഓട്ടോയിലേക്ക് ചെയ്തിട്ടുള്ള ഫുൾ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ വർക്ക് നമ്മുടെ വീഡിയോ കണ്ടുവന്നിട്ടുള്ള ഒരു സബ്സ്ക്രൈബറാണ് നമുക്ക് ഈ ഫുൾ വർക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ബോക്സ്, സബ് വൂഫർ, സ്പീക്കറൊക്കെ കൂട്ടുകാരെ പഞ്ചുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുപയോഗിക്കുന്ന 2.1 ആംപ്ലിഫയറാണ്. ഈ ആംപ്ലിഫയർ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള മോഡലുകളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഞാൻ എന്നും പറയാറുള്ള പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുതിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 2.1 ആംപ്ലിഫയറാണ് പറയണത്. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പേജിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു അക്രിലിക് പാനലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ നമ്മുടെ നെയിം നമ്മളിവിടെ ലേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ USB വന്നിട്ട് ഉള്ളിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പുറത്ത് ഈ കാണുന്ന രീതിയിലല്ല, ഉള്ളിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ USB പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഒരു വോളിയം കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഈ വോളിയം കൺട്രോൾ വന്നിട്ട് മാസ്റ്റർ അല്ല, ലെഫ്റ്റ് റൈറ്റിൻ്റെ വോളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് റൈറ്റിൻ്റെ ബേസ് ട്രിബിളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത രണ്ട് കൺട്രോൾ വരുന്നത് ഇവിടെ സബിൻ്റെ വോളിയും പിന്നെ ഇത് സബിൻ്റെ ഗെയിനുമാണ്. പിന്നെ ഇതിലായിട്ടാണ് നമ്മുടെ പവർ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പേജിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരടുത്തൊക്കെ പറയാനുള്ള കാര്യം, നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യും. ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതായത് നമ്മൾ എങ്ങനെയാണ് ബോർഡുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്കിനി ഇൻസൈഡ് കാണാം. ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് ടോട്ടലായിട്ട് വരുന്നത്, അതായത് ടോട്ടൽ ഈ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരുന്നത്. ആംപ്ലിഫയറിലായെന്ന് തന്നെ നമുക്ക് നമ്മുടെ പവർ സപ്ലൈ പരിചയപ്പെടാം. നമ്മൾ തന്നെ വൈൻഡ് ചെയ്തെടുക്കുന്ന ഒരു പവർ സപ്ലൈയാണ്. അപ്പോൾ നമ്മുടെ DC ആംപ്ലിഫയറിലെല്ലാം തന്നെ നമ്മൾ തന്നെയാണ് പവർ സപ്ലൈ നിർമ്മിക്കുന്നത്. പിന്നെ 99% ബോർഡുകളും നമ്മുടെ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ 27/27 ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വൈൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ MOSFET ബോർഡാണ് ഇവിടെ പവർ ആംപ്ലിഫയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 200 watts RMS നിലയിലാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഔട്ട്പുട്ടാണ് 200 watts. അപ്പോൾ ആ രീതിയിലാണ് SMBS നമ്മൾ വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ചാനൽ ബോർഡായിട്ട് ഈ വട്ടം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഒരു 7377 ഒരു സിംഗിൾ സപ്ലൈ ബോർഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കുറച്ച് PCB ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ബോർഡാണ് ഇപ്പോൾ ചെയ്യണത്. ഇതിൽ ഏകദേശം നമുക്ക് ഒരു 30+30 RMS കിട്ടുന്ന ഒരു ആംപ്ലിഫയറാണ്. പക്ഷേ ഇതിന് നമ്മളൊരു പ്രോപ്പർ ഗെയിൻ സ്റ്റേജ് കൊടുത്താലാണ് ഇത് ആ രീതിയിലേക്കുള്ള ഔട്ട്പുട്ട് എടുക്കുള്ളൂ ഈ ചാനലൈസി. അല്ലാത്ത ഇതിൽ നമുക്ക് ഇതിനൊരു നോർമൽ ഔട്ട്പുട്ടാണ് ഉള്ളത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന IC ഒറിജിനൽ IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഓഡിയോ ക്ലാരിറ്റിയാണ് ചാനലിന്. ഇനി നമ്മൾ അടുത്തൊരു കാറ്റഗറി ഇനി കൊണ്ടുവരാൻ പോകുന്നത് നമ്മളീ ഒരു ഡുവൽ സപ്ലൈ സെപ്പറേറ്റ് വൈൻഡിങ് കൂടി കൊടുത്തിട്ട് നമ്മളിവിടെ 7265 IC ഇപ്പോൾ നമ്മുടെ ഒറിജിനല് കുറച്ച് വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡുവൽ സപ്ലൈ ആക്കിയിട്ട് 7265 ആയിരിക്കും ഇനി വരുന്ന ആമ്പിളിലുണ്ടാവുക. പിന്നെ ഈ സെഗ്മെൻറ്റിൽ മിക്കത് 4440 ആയിരിക്കും. ഇതിൻ്റെ കൂടിയ സെഗ്മെൻറ്റിലായിരിക്കും നമ്മൾ 7265 കൊണ്ടുവരാം. പിന്നെ ഇതിൽ പവർ ആംപ്ലിഫയറിന് നമ്മൾ 2 heatsinks കൊടുത്തിട്ടുണ്ട്. ഒരു 6 inch heatsinks ഒരു 5 inch heatsinks നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. രണ്ടും നമ്മൾ MOSFET വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ JBL സബ്ബാണ് ലോഡ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹീറ്റ് കാര്യങ്ങളൊക്കെ വരും. ആ ഹീറ്റിനെ നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 heatsinks ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗെയിൻ സ്റ്റേജൊക്കെ നമ്മൾ കറക്റ്റാക്കി ബയാസിംഗ് ഒക്കെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ള കാരണം നോർമലി മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ആമ്പിൻ്റെ പോലെ വെട്ടി പഴുക്കുന്നില്ല. ഒരു മീഡിയം ടെമ്പറേച്ചർ വരെയാണ് വരിക. കാരണം ബ്രിഡ്ജ് ആംപ്ലി ആയ കാരണം ഒരു മീഡിയം ടെമ്പറേച്ചർ എന്തായാലും വരും. ഹൈ ടെമ്പറേച്ചർ എന്ന് ഞാൻ പറയില്ല, ഒരു മീഡിയം ടെമ്പറേച്ചറാണ് നമുക്കിത് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ആമ്പിന് ലൈഫും കാര്യങ്ങളും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 heatsinks കൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ പ്രീ സ്റ്റേജ് ലൈനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നല്ലപോലെ മോഡിഫൈ ചെയ്തിട്ടാണ് പ്രീ സ്റ്റേജ് നമ്മളിതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സോഫ്റ്റ് ബാസാണ് ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ലൊരു കമ്പനി സെറ്റിലൊക്കെ വരുന്ന പോലത്തെ ഒരു സോഫ്റ്റ് ബാസാണ് ഇതിന് നമ്മൾ വിയോട്ടം കൊടുത്തിരിക്കുന്നത്. JBL സബ് ഓഫർ കുറച്ച് നല്ല സ്മൂത്തായിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ പ്രീ ബോർഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചാനലിൻ്റെ പ്രീ സെക്ഷൻ ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. അത് നമ്മളിവിടെ ഒരു ATCBT ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡായിട്ട് വരുന്നത്. അപ്പം മാക്സിമം ഔട്ട്പുട്ട് 250 watts അല്ലെങ്കിൽ 260 watts ആണ് ഈ ആംപ്ലിഫയറിൻ്റെ മാക്സിമം ഔട്ട്പുട്ട്. ഈ ആംപ്ലിഫയർ
നമ്മളിവിടെ കണ്ടമാനം ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ വീഡിയോയിൽ തന്നെ ഇതിപ്പോൾ ഒരു 10-15 പ്രാവശ്യം നമ്മളിപ്പോൾ ഇതിൻ്റെ ഓരോരോ വേരിയൻറ്റുകൾ ഇറക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഉള്ള ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുതരുന്നുണ്ട്. അപ്പോൾ ഇതിലിനി നമുക്കിനി ഇതിൻ്റെ ബോക്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തെടുത്തിരിക്കണം എന്നുള്ളത് കാണാം. ആംപ്ലിഫയറിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോക്സ് ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 2 6-inch ഡ്രൈവും പിന്നെ ഒരു ട്യൂട്ടറും പിന്നെ 12-inch ഒരു സബ്ബും അങ്ങനെയാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ട്യൂട്ടർ നല്ലപോലെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ട്യൂട്ടറിൽ നമുക്ക് നല്ല നൈസ് ആയിട്ടുള്ള ട്രിബിൾ മാത്രമാണ് വരുള്ളൂ, മറ്റേ ചീറണ പോലത്തെ ട്രിബിൾ ഒന്നും വരില്ല. നമ്മളതൊക്കെ നല്ലപോലെ കട്ട് ചെയ്ത് നല്ലൊരു സ്മൂത്ത് ട്രിബിളാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മാക്സിമം ട്രിബിൾ ഓപ്പൺ ആക്കിയാലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. നമുക്ക് ആവശ്യമില്ലാത്ത ചീറൽ അതുപോലെ തന്നെ ചെവിയിലേക്ക് വരുന്ന ആ സംഭവങ്ങളൊന്നും തന്നെ ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ടാണ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ചാനൽ ലൂഫർ ഈ ട്യൂട്ടറിനെ നമ്മൾ കറക്റ്റ് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ JBL സബ് ഓഫർ നമ്മളൊരു വെൻഡ് സെക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ പൈപ്പല്ല ഉപയോഗിക്കുന്നത്, വെൻഡാണ്. അപ്പം നമ്മുടെ 3 കൊല്ലത്തെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ബോക്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ സെയിം ബോക്സ് തന്നെയാണ് നമ്മളിപ്പോഴും യൂസ് ചെയ്യണത്. പിന്നെ ഈ ചാനലിലെ റോള് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ JBL വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെൻഡ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ ചാനലിൽ അങ്ങനെ ലെഫ്റ്റ് റൈറ്റിൻ്റെ സെക്ഷനാണ് തൊട്ടപ്പുറത്തപ്പുറത്തായിട്ട് വരുന്നത്. പിന്നെ ഇത് ഫ്ലൈവുഡിലാണ് നമ്മൾ ഈ ബോക്സ് മേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റിൻ്റെ ഒരു ഓഡിയോ ടെസ്റ്റ് ഒന്ന് കേൾക്കാം. പിന്നെ ഇവിടെ ഓഡിയോ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് പരിമിതികളുണ്ട്, കാരണം നമുക്കിവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള സോങ്ങുകളൊന്നും ഇടാൻ പറ്റില്ല. നമുക്ക് നോൺ കോപ്പിറൈറ്റ് ആയിട്ടുള്ള സോങ്ങുകളൊക്കെയാണ് നമുക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ നമുക്കിവിടെ ചെറിയൊരു അഡാപ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അധികം ബേസ് ഉള്ളതും നമുക്ക് വയ്ക്കാൻ പറ്റില്ല, ഒരു നോർമൽ റേഞ്ചിലുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് എടുപ്പിക്കാൻ പറ്റുക. അപ്പോൾ ഇത് കറക്റ്റ് ഓട്ടോയിൽ വെച്ച് കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഡിജിറ്റൽ ഓഡിയോസ് മണ്ണത്തി എന്നുള്ള പേജിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ നേരം നമുക്ക് ഒരു ചെറിയ ഓഡിയോ ടെസ്റ്റ് കേൾക്കാം. Slow.